ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ, ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അടിപൊളി പൊളപ്പൻ വീഡിയോ ഉണ്ടാ. ഏത് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മോൺട്ര ഇലക്ട്രിക് ഓട്ടോ, അതിൻ്റെ മോഡിഫിക്കേഷൻ, ഫ്രണ്ട് രൂപമാറ്റമൊക്കെ വരുത്തി മട്ടാഞ്ചേരി നൗഷാദ് മോഡിഫൈഡ് ചെയ്ത ഓട്ടോറിക്ഷ, അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ രസകരം എന്ന് പറഞ്ഞാൽ മോൺട്ര ഇലക്ട്രിക് ഓട്ടോ കമ്പനി വരെ അത്ഭുതപ്പെട്ടു പോയ മോഡിഫിക്കേഷൻ കണ്ടിട്ട്. അതെ, അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഇതേ നോക്കിയേ, ടാങ് ഇതേ എടുക്കണേ മോൺട്ര ഇലക്ട്രിക് ഓട്ടോ കമ്പനി വരെ മോഡിഫിക്കേഷൻ കണ്ട് അത്ഭുതപ്പെട്ട രൂപമാറ്റം, പുതിയ മുഖം. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സംഭവം എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ മോഡിഫിക്കേഷൻ? മട്ടാഞ്ചേരി നൗഷാദിൻ്റെ മോൺട്ര ഇലക്ട്രിക് ഓട്ടോയുടെ പുതിയ മുഖം അടിപ്പനല്ലേ. പിന്നെ നമുക്ക് ഒരാളെയും കൂടി പരിചയപ്പെടാട്ടാ, ഇതിൻ്റെ ഓണർ ജോസേട്ടൻ. ജോസേട്ട 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 ഇങ്ങ് വായോ. അറവൻ്റെ നോക്കിയേ, ഇതാണ് ഇതാണ് ജോസേട്ടൻ, ഈ ഓട്ടോയുടെ ഓണർ അല്ലേ. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ജോസേട്ടൻ ഫുൾ സപ്പോർട്ടാണ് കേട്ടാ നൗഷാദിന് കൊടുത്തത് അല്ലേ. പുതിയൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് സർജറി ചെയ്യാൻ, അതായത് വെട്ടി പീസാകാനുള്ള ഫുൾ സപ്പോർട്ട് കൊടുത്ത കൊണ്ട് മാത്രമാണ് നൗഷാദ് ഈ പണി ചെയ്തത് അല്ലേ. സപ്പോർട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ചെയ്യൂല അല്ലേ. ജോസേട്ടൻ എന്താ പറഞ്ഞത്?
അത് എനിക്കിത് ഫ്രണ്ട് ഒന്ന് നിവർത്തി കിട്ടണം, തല മുട്ടരുത്. അപ്പൊ അതിന് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇനിയിപ്പോ ഇത് ഫ്രണ്ട് ചീത്തയിൽ പോയാൽ നമുക്ക് വേറെ മേടിച്ച് കയറ്റാം. ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനത്തെ ഒരു സപ്പോർട്ടിലാണ് മട്ടാഞ്ചേരി നൌഷാദ് പുതിയ മുഖം സൃഷ്ടിച്ചത്, മോൺട്ര ഇലക്ട്രിക്. അതെ, പലരും എന്നെ പേടിപ്പിച്ചു ഇത് പണിയാൻ പറ്റൂല, ഇങ്ങനെ തന്നെ കൊണ്ടുനടക്കേണ്ടി വരും, മൈലേജ് വളരെ കുറഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര റിമാർക്കായിരുന്നു. ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വരെ എന്നെ നിരുത്സാഹപ്പെടുത്തി. നൌഷാദിന്റെ പല വർക്കുകളും കണ്ടിട്ടുള്ള എനിക്ക് ധൈര്യമായിരുന്നു, ഞാൻ വിചാരിക്കണേലും ഭംഗിയാക്കി അയാൾ തരുന്നു. അതെ. പിന്നെ ഇത് ഇങ്ങനെ, അതായത് ഫ്രണ്ട് ഡൂം നല്ല ചരിവാർന്നല്ല, കമ്പനി ഇറങ്ങുമ്പോ നല്ല ചരിവായിരിക്കും, അത് നിവർത്താനുള്ള കാരണം എന്തായിരുന്നു? അത് എപ്പൊ കേറിയാലും തലയിടിക്കും ഒന്ന്, രണ്ടാമത് അവര് നല്ല ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ നെറ്റി ഡൂമേൽ ഇടിക്കും. അപ്പൊ ഈ രണ്ട് മൈനസ് പോയിന്റ് നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തിലാണ് ഇത് നിവർത്തിയത്. അപ്പൊ നിവർത്തി കഴിഞ്ഞപ്പോ പല മോൺട്ര വണ്ടിക്കാരും വളരെ സപ്പോർട്ടായിട്ട് ഇത് വന്ന് അവരും പണിയാനൊക്കെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഇത്രയും ബോഡി കെട്ട് ഒക്കെ ചെയ്തിട്ട് 1 കിലോമീറ്റർ പോലും കുറഞ്ഞിട്ടില്ല. മൈലേജിൽ ഒരു വ്യത്യാസമില്ല, വലിയ വ്യത്യാസമില്ല. പിന്നെ ഈ ബോഡി വർക്ക് കഴിഞ്ഞിട്ടിപ്പോ ഒരു മാസം മൈലേജ് പോലും കുറയുണ്ട്. അതെ, എല്ലാ ദിവസവും തുടങ്ങുന്ന മൈലേജും അവസാനിക്കുന്ന മൈലേജും ഞാൻ ചെക്ക് ചെയ്യും. ആദ്യം എത്ര കിലോമീറ്റർ കിട്ടിയത് ഫുൾ ചാർജിൽ ബോഡി വർക്ക് ചെയ്യുന്നതിന് മുമ്പ്, കാലി ബോഡിക്ക്? ഇപ്പോഴും ഇപ്പോഴും അത് തന്നെ 160 തന്നെ അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വേറെ ഇപ്പൊ യാത്ര നല്ല സുഖമാണ്, എന്നെ കാത്തിരുന്ന് വിളിക്കണ പലരും ഉണ്ട്. വണ്ടി യാത്രാ സുഖം, നല്ല യാത്രാ സുഖമാണ്. അതല്ലേ, അപ്പൊ അതുകൊണ്ട് ബോഡി ഇത്ര നന്നായിട്ട് ചെയ്ത് അപ്പോൾസറി ഒക്കെ മെനേറ്റ് ചെയ്തു, നല്ല വണ്ടി അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാന്ന്. അപ്പോൾസറി വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ വേലിപ്പടിയില്ല സതീഷ് എന്ന് പറഞ്ഞ ആളാണ് ചെയ്തത്, അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് 2 ദിവസത്തിനുള്ളിൽ നമ്മ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും കേട്ടാ. അപ്പൊ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണണം, എല്ലാരും കാണണം. പിന്നെ നൌഷാദിനെ എങ്ങനെ പരിചയപ്പെട്ടത്? നൌഷാദിനെ ആളറിയായിരുന്നു, പക്ഷേ ഇത്രയും വലിയ വണ്ടി പണിക്കാരനാണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ അറിയുന്ന ഒരാളായിരുന്നു. മോഡിഫിക്കേഷന്റെ ഉസ്താദാണ് മട്ടാഞ്ചേരി നൌഷാദ്. ഒരേപോലത്തെ വണ്ടി അയാൾ പണിയൂല, ഒരു വണ്ടിയില് അടുത്ത വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും, അങ്ങനെ വെറൈറ്റി ആയിട്ട് പണിയുന്ന ഒരു മനുഷ്യനാണ്. ലാഭം പ്രതീക്ഷിച്ച് പണിയെടുക്കൂല. നമ്മ വിചാരിക്കണതിന്റെ അപ്പുറത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പണിത് വരും. ഓക്കെ. പിന്നെ മട്ടാഞ്ചേരി നൌഷാദിന്റെ വർക്ക്ഷോപ്പിന്റെ വീഡിയോയും അതുപോലെ തന്നെ വണ്ടി പണിയുന്ന വീഡിയോയും ഇഷ്ടം പോലെ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ വീഡിയോ പോയി നിങ്ങൾക്കൊന്ന് കാണാവുന്നതാണ്. പിന്നെ നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് ഇതിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ എന്താ ചെയ്തേക്കുന്നുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും പറയണ്ട മോൺട്ര സ്നേഹികളോട്? മോൺട്ര സഹോദരന്മാരോട് എനിക്ക് ധൈര്യമായിട്ട് പണിയാം, ധൈര്യമായിട്ട് പണിയാം. മൈലേജിൽ കുറവ് വരൂല, വേറെ ഒരു ഡിഫക്റ്റും വരൂല. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയണം. ഞാനിപ്പോ ഇത് പണിതിട്ട് 1 മാസം ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഫുൾ ഇതില് ഒരു ഇതുമില്ല. എനിക്ക് വളരെ മനസ്സിന് സന്തോഷവും ആനന്ദവും നൽകിയ ഒരു മോഡിഫിക്കേഷൻ ആണ്. അതെ, മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റൂല, ഒരു പ്ലാസ്റ്റിക് സർജറി. നൌഷാദ് എന്ന ഡോക്ടർ വിദഗ്ധമായിട്ട് സർജറി ഭംഗിയാക്കി തന്നു. ഓക്കെ, നമുക്കൊന്ന് വണ്ടി ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ ജോസേട്ടാ, നമ്മ സർജറി ചെയ്തത് ഇവിടെ അല്ലേ? അല്ലേ, ആ ഇവിടത്തോളം ചരിഞ്ഞാണ് ഇരുന്നേച്ച ഫ്രണ്ട് ഡൂമ്. അതെ അല്ലേ. അപ്പൊ അത് കട്ട് ചെയ്ത് നിവർത്തി, ഗ്ലാസിനെയൊക്കെ ഒരു കോട്ടം വരാതെ. നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചോട്ടെ, ഇപ്പോഴും ഇതിന്റെ ഗ്ലാസ് ഫ്രെയിം നോക്കിയേ, കണ്ട ഗ്ലാസ് ഫ്രെയിം നോക്കിയേ, ഒരു കുഴപ്പമില്ല കേട്ടാ, ഒരു കുഴപ്പമില്ല. ഒരു ഏച്ച് കൂട്ടിയതാ അല്ല, പൊങ്ങിയ താന്നിരിക്കണല്ലേ, കറക്റ്റ് സീറ്റിംഗ് ആണ് കേട്ടാ. നോക്കിയേ, അതാണ് നൌഷാദിന്റെ കഴിവ് നോക്ക്, പണിയുടെ പെർഫെക്ഷൻ കണ്ട, ഒരു കുഴപ്പമില്ല. നൌഷാദ് എന്നോട് പ്രത്യേകം പറഞ്ഞാന്ന് ഇതിന്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ് ഡൂമേല് നല്ല അടിപൊളിയായിട്ട് യാതൊരു അഭംഗി കൂടാതെ ഇരിക്കണം, അതാണ് പുള്ളി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് അല്ലേ. എന്താ നോക്കിയേ ഈ ചരിവ്, എന്താ ചരിവ് ഇവിടെ വന്ന്. ആ അതെ അല്ലേ. അപ്പൊ തലമുട്ട് ബ്രേക്ക് ചെയ്ത തലമുട്ടണ പോലെ തോന്നൂല്ലേ. ഓ കണ്ടാ നോക്കിയേ, ഇവിടുന്ന് സ്ട്രൈറ്റ് എന്ന് പറയാൻ പറ്റൂല, ചെറിയൊരു ചരിവ്. ഇതിന്റെ അളവും കാര്യങ്ങളും നൌഷാദിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടാ. നോക്കിയേ, ഇതാണ് ഇതിന്റെ
പുതിയ മുഖം നോക്കിയേ, പുതിയ മുഖം നോക്കിയേ, മോൺട്ര ഇലക്ട്രിക് ഓട്ടോ, അതെ പുതിയ മുഖം. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതിന്റെ മഡ്ഗാർഡ് ആണ് കേട്ടാ. നോക്കിയേ മഡ്ഗാർഡ്, ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോ മഡ്ഗാർഡ് ഇതിന്റെ വെച്ചോണ്ട് വെച്ചത്, ഏത് ആപ്പേ ഫൈവ് സീറ്ററിന്റെ മഡ്ഗാർഡ് ആണ് വെച്ചത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിന്റെ അത് പലരും അഭിപ്രായം പറഞ്ഞത് മഡ്ഗാർഡ് കുറച്ചുകൂടി ഭംഗിയാക്കാൻ. അപ്പൊ നൗഷാദ് ചെയ്ത് നോക്കിയേ, കണ്ട മഡ്ഗാർഡ് നോക്ക്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. നോക്കിയേ നല്ല അടിപൊളി ഷേപ്പിലാണ് മഡ്ഗാർഡ് ചെയ്തിരിക്കുന്നത്. അതല്ലേ ഒറിജിനൽ മഡ്ഗാർഡ് ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലേ. ഓ ആ, പിന്നെ ഇതിന്റെ അപ്പോൾസറി വർക്ക് വേറൊരു ലെവലാണ് ട്ടാ. നോക്കിയേ നല്ല അടിപൊളി അപ്പോൾസറി വർക്കാണ്. എന്താ ഇതിനുണ്ട് നല്ല പൊളപ്പനായിട്ടാ, ബാക്കില് ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സീറ്റായാലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ. പിന്നെ ഫ്രണ്ടില് നല്ല സൗകര്യം കിട്ടി അല്ലേ, ഡ്രൈവർ സീറ്റ് കുറച്ച് ബാക്കിലേക്ക് ആക്കി അല്ലേ, ബാക്കിലേക്ക് ആക്കി കാലൊക്കെ നല്ല വെക്കാൻ നല്ല ലെഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല സൗകര്യമാണ് ഫ്രണ്ടില് കിട്ടിയിരിക്കുന്നത്. അതെ അല്ലേ, റെസ്റ്റിംഗ് ടൈമില് സീറ്റൊക്കെ നിവർത്തി പുഷ് പാക്ക് ചെയ്ത് കിടക്കാട്ടാ. ജോസായിട്ട് ഒന്ന് പുഷ് പാക്ക് ചെയ്തേ, അന്ന് കേറി ആ കേറി ജോസായിട്ട് കേറി നിവർന്നിരുന്നേ. കണ്ട നോക്കിയേ ഇത്രയും ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ അല്ലേ, ആ ഇത്രയും ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പുഷ് പാക്ക് ചെയ്യോ. ആ കണ്ടാ, ഓ ഓ അതുപോലെ തന്നെ ഇതേ ഇവിടെ ഒരു സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്, ചാർജർ ലോക്ക് ചെയ്തു. ആ ചാർജർ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ആ സേഫ് ആയിട്ടിരുന്നോളൂ. ജോസേട്ടാ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ജോസേട്ടൻ ഒരു പയ്യനൊരു റൗണ്ട് എടുത്തോന്ന് ഒന്ന് ഒന്ന് നോക്കട്ടെ. പൊള്ളി പൊള്ളി എന്നുണ്ട്, പൊളിയല്ലേ. അടിപൊളി ട്ടാ, സൂപ്പർ ജോസേട്ടാ, സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ആ ഫ്രണ്ടിന്റെ ആ രൂപമാറ്റമാണ്. മോൺട്ര ഇലക്ട്രിക് ഓട്ടോയുടെ പുതിയൊരു മുഖമാണ് മട്ടാഞ്ചേരി നൗഷാദ് ഇവിടെ പണിതത്. പിന്നെ ആ മട്ടാഞ്ചേരി നൗഷാദിന്റെ നമ്പർ, വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. കേരളം ഒട്ടാകുന്ന അറിയാൻ പറഞ്ഞ പുള്ളി അല്ലേ, കൃത്യമായിട്ട് വണ്ടി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ പുള്ളിയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാല് വളരെ ചീപ്പ് റേറ്റ് ആണ് ബോഡി വർക്കിന് അല്ലേ. എന്നാ പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ബോഡി പണിതതിന്റെയും പിന്നെ അതുപോലെ അപ്പോൾസറി വർക്കിന്റെ ഒക്കെ അഭിപ്രായം തീർച്ചയായും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ മോൺട്ര ഇലക്ട്രിക് ഓട്ടോയുടെ രൂപമാറ്റം വരുത്തിയ പുതിയ മുഖം മറ്റു സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.